ദീർഘകാലം പുനലൂർ മണ്ഡലത്തിലെ യു ഡി എഫ് ചെയർമാനും കെ പി സി സി അംഗവുമായിരുന്ന അന്തരിച്ച മുൻ നഗരസഭാ ഉപാധ്യക്ഷൻ കരിക്കത്തിൽ പ്രസേനനെ അനുസ്മരിച്ചു. രാവിലെ കരിക്കത്തിൽ പ്രസേനന്റെ വസതിക്ക് സമീപത്തെ സ്മൃതി മണ്ഡപത്തിൽ ഡി സി സി പ്രസിഡന്റ് പുഷ്പാർച്ചന നടത്തുകയും കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയും ചെയ്ത ശേഷമാണ് അനുസ്മരണ സമ്മേളനം തുടങ്ങിയത്. എല്ലാ മേഖലകളിലും നിറ സാന്നിധ്യമായിരുന്ന ഈ പ്രദേശത്തിന്റെ എല്ലാമെല്ലാമായിരുന്ന ആദരണീയനായ കരിക്കത്തിൽ പ്രസേനൻ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് രണ്ട് വർഷം പൂർത്തിയാവുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരണീയനായ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് സാർ ഇന്ന് ഇവിടെ ദീപം തെളിച്ച് പുഷ്പാർച്ചന നടത്തി. എൻ്റെ പ്രിയ സ്നേഹിതൻ, എനിക്ക് ഏറ്റവും ഉടപ്പമുണ്ടായിരുന്ന ശ്രീ കരിക്കത്തിൽ പ്രസേനൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് രണ്ട് വർഷം തികയുന്നു. മരണം അനിവാര്യമാണ്, പക്ഷേ അകാലത്തിൽ ഉള്ള മരണങ്ങൾ ദുഃഖം നൽകുന്നതാണ്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സഹപ്രവർത്തകർ എന്നുള്ള നിലയിൽ ദീർഘകാലം ഉള്ള പരിചയം, സൗഹൃദം, സ്നേഹം അതൊക്കെ അവസാനിക്കുന്നു എന്നുള്ളത് തീർത്തും ദുഃഖകരമാണ്. അതിനേക്കാൾ ദുഃഖകരമാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളുടെ കാര്യം. എന്നൊരു അനുസ്മരണ സമ്മേളനം അവിടെ ഉള്ളതുകൊണ്ട് ദീർഘമായ വർത്തമാനത്തിന് മുതിരുന്നില്ല. ആ പ്രിയ സ്നേഹിതൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ സ്മരണാഞ്ജലികൾ അർപ്പിക്കുന്നു. ആ ദീപ്തമായ ഓർമ്മകളുടെ മുന്നിൽ ഞാൻ ഈ ദീപം തെളിയിക്കുന്നു. പുഷ്പാർച്ചന നിങ്ങളുടെ അനുമതിയോടുകൂടി നിർവഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ പുനലൂർ രാജീവ് ഭവനിലായിരുന്നു അനുസ്മരണം. വെള്ളിയാഴ്ച രാവിലെ പുഷ്പാർച്ചനയോടെയായിരുന്നു തുടക്കം. കോൺഗ്രസിൻ്റെ പുനലൂർ അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹിയായിരുന്നു. വിവിധ രംഗങ്ങളിലെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പൊതുപ്രവർത്തകന്റെ ജീവിതം പൊതുസമൂഹം ധരിച്ചിരിക്കുന്നത് പോലെ അത്ര സുഖകരമല്ല എന്ന് പ്രവർത്തന മേഖലയിലുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റുള്ളവർ കാണുന്നത് നമ്മളെ ഡി സി സി പ്രസിഡന്റാണ്, രാവിലെ വാഹനത്തിൽ കയറി പോകുന്നു, രാത്രി തിരിച്ചെത്തുന്നു, ആളുകളൊക്കെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. പക്ഷെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അതുണ്ടാക്കുന്ന പല തടസ്സങ്ങളും അത് നമ്മൾ ഉൾക്കൊള്ളുകയാണ്. അത് ഉൾക്കൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മന്ത്രിയായാൽ പരമസുഖമാണ് എന്നാണ് പലരുടെയും ധാരണ. ഇത്ര സുഖകരമല്ലാത്ത പണി വരെ ഉള്ളൂ. പക്ഷെ അത് രണ്ട് തട്ടും, സുഖവുമുണ്ട്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും, മാനസിക സംഘർഷങ്ങൾ, പ്രയാസങ്ങൾ, മനുഷ്യരുടെ എതിർപ്പുകൾ ഒക്കെ ഇല്ലേ. അതൊക്കെയാണ് സമൂഹം. ആ സമൂഹത്തിലാണ് കരിക്കത്തിൽ പ്രസംഗം. ഇവിടെ സാധപ്രസംഗം പറഞ്ഞ സ്നേഹിതൻ പറഞ്ഞതുപോലെ ആരോടും ഒരു വൈരാഗ്യമില്ലാതെ, ധാർഷ്ട്യം കാണിക്കാതെ സൗഹൃദത്തോടുകൂടി പെരുമാറാൻ കഴിയുന്നത് വലിയ ഭാഗ്യമാണ്. ഞാൻ ആരും ശ്രമിക്കുന്ന ഒരാളാണ്. പലപ്പോഴും നമ്മൾ ഈ പൊതുരംഗത്തെ, രാഷ്ട്രീയ രംഗത്തെ, സമൂഹത്തിലേക്ക് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ അവസരം നൽകുന്നതാണ്. പക്ഷേ അങ്ങനെ ആകാതിരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരാളിന്റെ മഹത്വം. ഞാൻ പരമാവധി ശ്രമിക്കുകയാണ്. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. പലരും പല വീക്ഷണ കോണുകളിലൂടെയാണ് നമ്മളെ കാണുന്നത്.
പുനലൂരിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ പകരം വെക്കാനില്ലാത്ത രാഷ്ട്രീയ നേതാവായിരുന്നു കരിക്കത്തിൽ പ്രസേനനെന്ന് ഡിസിസി പ്രസിഡന്റ് അനുസ്മരിച്ചു. മുൻ എംഎൽഎ പുനലൂർ മധു അനുസ്മരണ പ്രഭാഷണം നടത്തി. എംഎൽഎ റോഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പുനലൂർ ചൗക്ക പുനരുദ്ധാരണം തുടങ്ങി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജനകീയ മുഖമായിരുന്നു കരിക്കത്തിൽ പ്രസേനനെന്ന് പുനലൂർ മധുവും അനുസ്മരിച്ചു. കോൺഗ്രസ് പുനലൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി വിജയകുമാർ അധ്യക്ഷനായി. കെ പി സി സി നിർവാഹക സമിതി അംഗം ചാമക്കാല ജ്യോതികുമാർ, അഡ്വക്കേറ്റ് സൈമൺ അലക്സ്, സി ആർ നജീബ്, ഡി സി സി ഭാരവാഹികളായ നെൽസൺ സെബാസ്റ്റ്യൻ, കെ ശശിധരൻ, ഏരൂർ സുഭാഷ്, സഞ്ജു ബുക്കാരി, അഡ്വക്കേറ്റ് എസ് സി സഞ്ജയ്ഖാൻ, യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ എ എ ബഷീർ, അടൂർ എൻ ജയപ്രസാദ്, ബീന ശാമുവേൽ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് പ്രസിഡന്റ് പി ബി വേണുഗോപാൽ സ്വാഗതവും പുനലൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ജി ജയപ്രകാശ് നന്ദിയും പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റുമാർ, നഗരസഭാ കൗൺസിലർമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഐ എൻ ഡി യു സി, യൂത്ത് കോൺഗ്രസ്, കെ എസ് യു നേതാക്കൾ, കരിക്കത്തിൽ പ്രസിഡന്റിന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.